പറഞ്ഞാൽ പോകണം. അപ്പൊ ബുൾബർഗിന്റെ പ്രോപ്പർട്ടിയിലോട്ട് പോകണത്, ബുൾബർഗിന്റെ മല കണ്ടോ, ആ കാണുന്ന മലയൊക്കെ കണ്ടോ, ആ പാറ എല്ലാം ബുൾബർഗ് കണ്ടന്റെ. ഓൾ വീൽ ഡ്രൈവിലോട്ട് ബുൾബർഗ് കണ്ടൻ മാറ്റിയിരിക്കുന്നു. അവിടെ കല്ല് കല്ല് കല്ല്, ഇങ്ങോട്ട് വന്നേ, മുന്നോട്ട് മുന്നോട്ട് വാ, മുന്നോട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സ്. വളരെ പെട്ടെന്ന് നമുക്ക് ഇപ്പം എങ്ങനെയാണ് ശർക്കര ഉണ്ടാകുന്നത് എന്ന് മനസ്സിലല്ലേ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഗൈസ് ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് നമ്മൾ. അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അതിനകത്തുള്ള ഒരു ഓസ് വഴി അത് ഇറ്റിറ്റ് ഇവിടെ വന്ന് വീഴുന്നു. ഇത് മട്ടിയാണ്, ചാരായം മാറ്റുന്ന പോലെ തന്നെയാണ് ഇത് മാറ്റിയെടുക്കുന്നത് അല്ലേ. ഓക്കേ, ഹലോ ഗൈസ്, വാട്സ്ആപ്പ്. നമ്മുടെ അടുത്തൊരു ബ്രാൻഡ് ന്യൂ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അതായത് നമ്മുടെ ഈ മുന്നിൽ കാണുന്ന കടലും കടന്ന് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്ത് ലാറ്റിൻ അമേരിക്കയിൽ വന്നു. അപ്പോൾ അളിയൻ വന്ന ഉടനെ തൊട്ട് അളിയൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനൊരു പറമ്പുണ്ട്, അപ്പോൾ അവൻ ഒറ്റയ്ക്ക് അവിടം വരെ പോകാൻ പോയി, അപ്പോൾ ഞാനും കൂടെ ചെല്ലണോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഉവേ, നീ നിൻ്റെ പറമ്പിൽ പോകുന്നതിന് ഇപ്പം ഞാൻ എന്നാതിരാ, എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാനത് ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കി ഗൈസ്. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോട്ട് 3 മണിക്ക് അളിയൻ ബെല്ലൊക്കെ അടിച്ച് വീട്ടുകാരെയൊക്കെ വിളിച്ചെണീപ്പിച്ച് ദേ ഇരിക്കുന്നു. ഞാൻ വന്ന് ഇറങ്ങി വന്നപ്പോൾ ഉറക്കച്ചവിളിൽ ഞാൻ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്നറിയാം, ഇവൻ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് മമ്മി പറഞ്ഞു, എടാ ഇവ എന്താ ഇവൻ്റെ കൂടെ പോകുന്നെങ്കിൽ നീ പോയി ചോ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഇവൻ്റെ കൂടെ എന്തെങ്കിലും ഓട്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേ വണ്ടിയെടുത്ത് അവൻ്റെ വണ്ടിയിൽ കയറാൻ നേരത്ത് അവൻ പറയാം, നിൻ്റെ ക്യാമറയും സാധനങ്ങളും കൂടെ എല്ലാം തപ്പിയെടുത്തോളാം. ഞാൻ പറഞ്ഞു, ഇടവേ, നിൻ്റെ നിൻ്റെ പറമ്പിൽ പോകുന്നതിന് ഇനിയിപ്പോൾ ഞാൻ ഈ ക്യാമറയും ഡ്രോണും കൂടെ തൂക്കിപ്പിടിച്ചോണ്ട് വരാൻ എനിക്കെന്താ വട്ടാണോ. പറഞ്ഞു, നീ എടുക്കടാന്ന് പറഞ്ഞു. എന്തായാലും പോവല്ലേ, ചിലപ്പം വല്ല അരുവിയോ വെള്ളച്ചാട്ടങ്ങളോ ഒക്കെ കാണും അവിടെ, അത് നിനക്ക് വീഡിയോ എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞു, എന്നാ ശരി. അങ്ങനെ വീഡിയോ എടുത്ത് ക്യാമറയൊക്കെ എടുത്ത് ഞാൻ തൂക്കി പറക്കി പോവുകയാണ് ഗൈസ്. ഇവൻ്റെ താറി കയറിയിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ, കൊല്ലം കഴിഞ്ഞ്, പത്തനംതിട്ട കഴിഞ്ഞ്, കോട്ടയം കഴിഞ്ഞ്, കോതമംഗലം, കൂത്താട്ടുകുളം കഴിഞ്ഞ്, കോതമംഗലം കഴിഞ്ഞ്, എന്നിട്ട് ഇവൻ്റെ പറമ്പ് എത്തുന്നില്ല. അവസാനം എനിക്ക് കാര്യം മനസ്സിലായി, ഇവൻ്റെ പറമ്പ് വേറെ ഏതോ ഒരു ഗുദാമിലാണെന്ന്. അവസാനം ചോദിച്ചപ്പോഴാണ് നമ്മുടെ മൂന്നാറിന് മുകളിൽ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗൈസ് 4500 അടി എബവ് ദ സീ ലെവൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്ഥലം, ഒരു പ്രൈവറ്റ് മൗണ്ടൻ. അവിടെ ഞാനും അവൻ്റെ അച്ഛനും അവനും മാത്രം, അങ്ങനത്തെ ഒരു സ്ഥലം. പക്ഷേ അതിന് ഒരുപാട് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും 18 കിലോമീറ്റർ താഴെ വന്ന് അടിവാരത്തിൽ വന്നാലേ കഴിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ പോകുന്ന വഴി, അത് ഗൈസ് നമ്മുടെ ടാറ്റയുടെയും റിപ്പിളിൻ്റെയൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ WWF വേൾഡ് വൈൽഡ് ലൈഫ് ഫെഡറേഷൻ ഫണ്ട് ചെയ്ത റിസർവ്ഡ് ഫോറസ്റ്റ്, നമ്മുടെ സാൻഡൽവുഡ് ഫോറസ്റ്റ്, മറയൂർ സാൻഡൽവുഡ് ഫോറസ്റ്റിൻ്റെയൊക്കെ ഇടയിൽ കൂടെയൊക്കെയുള്ളൊരു യാത്ര, വണ്ടർഫുൾ. അങ്ങനെ അവൻ്റെ പറമ്പെന്ന് പറഞ്ഞ ഒരു 1.5 പറമ്പായിപ്പോയി. പക്ഷേ ആളിന് വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അവൻ പക്ഷേ ഉടനീളം വീഡിയോയിൽ ഉണ്ട് താനും. അപ്പോൾ അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈസ്, ഇവനാണ് നമ്മുടെ ബുൾബർഗ്, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഡ്രൈവറിനെ പോലെ ഇവനാണ് നമ്മുടെ വീഡിയോയിൽ ബുൾബർഗ്. ഓക്കെ, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേണി ഗൈസ്. ഗൈസ്, അങ്ങനത്തെ ബുൾബർഗും ഞാനും കൂടെയുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞെന്നൊന്നും പറഞ്ഞാൽ പോരാ, ഞങ്ങളിപ്പോൾ ഒത്തിരി ദൂരം കഴിഞ്ഞു, ഇപ്പം 3 കഴിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്യാമറയൊക്കെ ആക്ച്വലി ചാർജ് ചെയ്ത് വന്നപ്പോഴത്തേന് ഇത്രയും സമയമെടുത്തു. ഇതൊന്നും അറിയാതെയാണല്ലോ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്, എവിടെയാണ് പോകുന്നത്, പറമ്പിൽ പോകണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയ മനുഷ്യൻ്റെ എന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ 3 മുകളിലോട്ടുള്ള ഒരു യാത്രയാണ്. 3 കഴിഞ്ഞ് രാജമലയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു യാത്രയുടെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഈ 2 സൈഡിലും നല്ല അടിപൊളി ടീ എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് ഗൈസ്, നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നമ്മളുടെ കണ്ണൻദേവൻ ഹിൽസാണ് 3. അതായത് ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്കൊക്കെ അറിയാം കണ്ണൻദേവൻ ടീ ഒക്കെ നമ്മുടെ പണ്ടത്തെ ഫേമസ് ആയിട്ടുള്ള ടീ ആണ്. ഇത് ടാറ്റയാണ് ഇപ്പോൾ ഓൺ ചെയ്യുന്നത്. അപ്പം നമ്മളൊക്കെ കുടിക്കുന്ന പല ചായകളും പല ബ്രാൻഡുകളും ഇവിടുന്ന് തന്നെയാണ് വരുന്നത്. ബുൾബർഗ് അണ്ണന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ബുൾബർഗ് അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ബുൾബർഗ് അണ്ണൻ അതായത് ഈ സൈഡിൽ കാറൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്, എന്നെയും കൂടെ നിർത്തി, എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം. ബുൾബർഗ് അണ്ണൻ ഇവിടെ ജനിച്ചില്ലെങ്കിലും ബുൾബർഗ് അണ്ണൻ്റെ കുട്ടിക്കാലമൊക്കെ ഇവിടെ ആയിരുന്നു. ഇവനൊരു ഇതുവഴി കണ്ടിന്യൂസ് ജേണി ആയതുകൊണ്ട് ഇവൻ ഇതൊക്കെ ഒരു പുത്തിരിയല്ല.
ഇതൊക്കെ കണ്ട് എൻ്റെ കിളിപോയിരിക്കുകയാണ് ഗൈസ്. ചുറ്റും നിങ്ങളൊന്ന് നോക്കിയാൽ ഇത് കേരളം തന്നെയാണോ ഗൈസ്? നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ റിപ്പിളിൻ്റെ ടീ ഫാക്ടറിയുടെ മുന്നിലാണ്. അതെ, ഇതാണ് റിപ്പിളിൻ്റെ ടീ ഫാക്ടറി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണൻദേവൻ ഹിൽസ് റിപ്പിളിൻ്റെ ടീ എസ്റ്റേറ്റാണ്. അതെ, അതിൻ്റെ അടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലമാണ്. ഇതാണ് രാജമല എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി. ഓക്കെ, അതിനെ അതെന്നെ കാണുന്നതൊക്കെ നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ്. നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. നോക്കിക്കേ, നല്ല ഒരു മലയുടെ താഴ്വാരം, ആ സ്ട്രീമും ആ വെള്ളമൊക്കെ ഒഴുകി വരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ സീനറി. ഇവിടെ നിർത്തി ഞങ്ങളിത് തൊട്ടടുത്തൊരു തട്ടുകടയുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഓരോ കപ്പ് കട്ടൻ കാപ്പിയും മേടിച്ച്, നല്ല തണുപ്പാണ് കേട്ടോ, ഇവിടുന്നേ നമുക്ക് തണുപ്പ് തുടങ്ങും. അപ്പം അതെ, ഈ കട്ടൻ കാപ്പിയൊക്കെ മേടിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഈ പ്രകൃതിയൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ദേ നിങ്ങൾ നേരെ കാണുന്ന മലയിടുക്കുണ്ടോ, അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര. കാന്തല്ലൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. വണ്ടർഫുൾ ഒരു ജേണിയാണ് ഗൈസ്. നിങ്ങളിതേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, നിങ്ങൾക്ക് വളരെ ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഇത് കണ്ടോ, ഈ ബ്യൂട്ടി കണ്ടോ ഈ സ്ഥലത്തിൻ്റെ, എന്താണല്ലേ ഇത്. നോക്കിയേ, തേയിലയൊക്കെ നുള്ളുന്ന ചേച്ചിമാർ, ടാറ്റയുടെ തേയിലത്തോട്ടങ്ങളാണ് ഗൈസ് ഇതെല്ലാം. ഗൈസ് ദേ ഇത് കണ്ടോ, നമ്മുടെ തേയില നുള്ളുന്ന ചേച്ചിമാർ വഴിവരിയായിട്ട് പോകുന്നത്. എന്താല്ലേ അടിപൊളി ഒരു സീനാണിത് കേട്ടോ. തേയിലയൊക്കെ നുള്ളി അവർ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ പോകുന്നതാണ് നിങ്ങൾ കണ്ടത്. ഗൈസ് ഈ സാധനം കണ്ടപ്പോഴാണ് ആ പറയുന്നത്, അതൊരു വെള്ളച്ചാട്ടമാണോ അതോ ചോലയാണോ. ഞാനും ബുൾബർഗും തമ്മിൽ വണ്ടിയിലിരുന്ന് വന്നടി. ബുൾബർഗ് പറയുന്നു അത് ചോലയാണെന്ന്, ഞാൻ പറയുന്നു അത് വെള്ളച്ചാട്ടമാണെന്ന്. ഗൈസ് അവസാനം ബുൾബർഗ് എന്നോട് പറഞ്ഞു അത് ചോലയാണെന്ന് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നത് എൻ്റെ പെട്ടിയും കിടക്കി എടുത്ത് വഴിയിലങ്ങ് നിർത്തും. ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് വണ്ടി കിട്ടി വരാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് ഞാൻ അവനോട് അത് ചോലയാണെന്ന് എഗ്രി ചെയ്തു. പക്ഷേ എനിക്ക് നിങ്ങളോടാണ് ചോദ്യം, നിങ്ങൾ അത് എന്ത് പറയുന്നു, അത് ചോലയാണോ വെള്ളച്ചാട്ടമാണോ? ബുൾബർഗിന് ഇനി എന്നെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ഇത് നോക്കിയാ ഗൈസ്, എന്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. വാവ്, ഇതൊക്കെ കേരളം തന്നെയാണോ? ഞാൻ എവിടെ പോയി, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു യാത്ര വന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മൂന്നാറൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ മൂന്നാറിന് മുകളിലോട്ടുള്ളൊരു യാത്ര അത് ആദ്യമായിട്ടാണ്. ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മറയൂർ ചന്ദനക്കാടുകൾ. ഇതൊരു റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. ഈ കാട് ഇറ്റ് ഈസ് ഫണ്ടഡ് ബൈ നമ്മുടെ WWF വേൾഡ് വൈൽഡ് ലൈഫ് ഫെഡറേഷൻ. നല്ല അടിപൊളി സ്ഥലമല്ലേ ഗൈസ്? അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിരിക്കണം. ചേട്ടാ കാല് ഇപ്പൊ പോയേനെ. ഗൈസ് അങ്ങനെ ഇതാണ് നമ്മുടെ കാന്തല്ലൂർ എന്ന് പറയുന്നത്. വീണ്ടും ഒരു മലയാണ്. ഓക്കെ, അതിൻ്റെ താഴ്വാരം അല്ലെങ്കിൽ അതിൻ്റെ അടിവാര പട്ടണം അതാണ് നമ്മൾ ഈ കാണുന്നത്. കോവിൽക്കടവെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് ഈ സ്ഥലത്തിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട്, അത് ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ സ്ഥലത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത, നമ്മുടെ ബൈക്കുകാരൻ ചേട്ടൻ വീണ്ടും നമ്മുടെ മുന്നിൽ കയറി വളരെയധികം സ്പീഡിൽ പറന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ, ഇപ്പം നമ്മൾ എത്താൻ പോകുന്ന ഒരു സ്ഥലം നിങ്ങൾ ഇതിന് മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എന്നോട് പറയണം. കാര്യം നമ്മുടെ മലയാള സിനിമയിൽ ഈ ലൊക്കേഷൻ നമ്മുടെ മലയാള സിനിമയിൽ, അതും ലാലേട്ടൻ അഭിനയിച്ചൊരു സിനിമയിൽ വന്നിട്ടുണ്ട്. ഏതാണ് സിനിമയെന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യൂ. ഈ സ്ഥലം മറയൂരെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. നോക്ക് ഗൈസ് ചുറ്റും നോക്കിക്കേ, 360 ഡിഗ്രി മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു താഴ്വാര പട്ടണം അതാണ് മറയൂർ. നമ്മൾ നേരത്തെ വന്ന കോവിൽ കടവ് ഇതൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഒരു വാലിയാണ്. അതിന് ചുറ്റും 360 ഡിഗ്രിയും മലകളാണ്. പിന്നെ എന്തുകൊണ്ട് മറയൂരിന് മറയൂരെന്ന് പേര് വന്നു എന്നതിനും ഒരു കാരണമാണ്. റെയിൻ ഷാഡോ ഏരിയ എന്നാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. അതായത്
ഇവിടെ ഉള്ള മലകളാണ് ഇതിനെ തടഞ്ഞു നിർത്തി, നമ്മുടെ കാർമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ മഴ കുറവാണ്. അതുകൊണ്ടാണ് ഇതിനെ റെയിൻ ഷാഡോ ഏരിയ എന്നറിയപ്പെടുന്നതും മറയൂർ എന്നുള്ള പേര് കിട്ടുന്നതിനുള്ള മെയിൻ കാരണമാണ്. മാത്രമല്ല ഗൈസ്, ഇത് നിങ്ങളിപ്പം കാണുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇവിടെയൊക്കെ നിറയെ നമ്മുടെ സ്റ്റോൺ ഏജിലുള്ള മുനിയറകളാണ്. അതായത് മുനിയറകൾ എന്താണെന്ന് ഗൈസ് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ഫുൾ കാണുമ്പോൾ മനസ്സിലാകും എന്താണ് മുനിയറകൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഗൈസ് ദേ ഇവിടെ ഒരു തൊട്ടടുത്തുതന്നെ ഇതൊരു പാർക്കാണ് കണ്ടോ. ഇത് ഇവിടെ നമുക്കൊരു എൻട്രി ഫീ കൊടുത്ത് നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ മുനിയറകൾ നമുക്ക് പോയി അടുത്ത് കാണാനും പറ്റും. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, ബുൾബർഗിൻ്റെ 200 ഏക്കർ. ആ കാണുന്ന മലയൊക്കെ കണ്ടോ, ആ പാറ എല്ലാം ബുൾബർഗണ്ണൻ്റെ. ബുൾബർഗണ്ണൻ ആരാന്ന് പോലും എനിക്കിപ്പോൾ പിടികിട്ടുന്നില്ല. ബുൾബർഗണ്ണൻ കയറിപ്പോന്ന വഴിയൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. ഇവിടെയൊക്കെ ഒരു റിസോർട്ട് വരുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കാം. ഇവിടെ ഇപ്പം തന്നെ ഒരുപാട് റിസോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ ബുൾബർഗണ്ണൻ്റെ റിസോർട്ടും കൂടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ വേറെ സെഗ്മെൻ്റ്. അതെ, ഇതിപ്പോൾ ഒരു ബുൾബർഗണ്ണൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഈ റോഡുണ്ട്, റോഡും ഇല്ല, ഒരു സംഭവമില്ല, എണ്ണാകട്ടയില്ല. ബുൾബർഗണ്ണൻ്റെ ഒരു മിനിറ്റ്, ബുൾബർഗണ്ണൻ്റെ താറിൻ്റെ ബുൾബർഗണ്ണൻ 4x4 മാറ്റുവാണ്, ഓൾ വീൽ ഡ്രൈവിലോട്ട് ബുൾബർഗണ്ണൻ മാറ്റിയിരിക്കുന്നു. എനിക്കിതിനകത്ത് ഈ താറിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ് ഗൈസ്. നമ്മുടെ ഏത്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ വണ്ടി ഇങ്ങനെ റോഡിൽ കൂടെ കിടന്ന് ഓടുമ്പോൾ ഇതിൻ്റെ കേപ്പബിലിറ്റീസ് ഞാൻ അങ്ങനെ വലുതായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതെ, ഇതിനകത്തിനാണോ വയറിട്ടേക്ക്? ഇന്റർനെറ്റാ? ഓ, ബുൾബർഗണ്ണ ഇവിടെ ഇന്റർനെറ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ആ കാണുന്ന പാറയാണ്, ഇതെല്ലാം ബുൾബർഗണ്ണൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ കാണുന്ന പാറയൊക്കെ ബുൾബർഗണ്ണൻ്റെയാണ്. ഗൈസ് ദേ ഞങ്ങൾക്ക് ഇനി അടുത്ത 2 ദിവസം താമസിക്കാനുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഗൈസ് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന് നോക്കിയാൽ. പക്ഷേ ഈ വ്യൂ ഞാൻ നമ്മുടെ day 2 വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മുടെ ബുൾബർഗണ്ണൻ പറയുന്നത് ലൈറ്റ് വീഴുന്നതിന് മുന്നേ ആ മുകളിൽ കാണുന്ന പാറയില്ലേ, അതാണ്, 4500 അടിയുടെ മുകളിലോട്ട് പോകണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ പോയി നല്ല അടിപൊളി കുറച്ച് നല്ല കിട്ടുക്ക് ഓഫ് റോഡാണ് ഗൈസ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ഡ്രോൺ ഷോട്ട്സ് എടുക്കണം, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓൾറൈറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, അപ്പം നമ്മളത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രോൺ പറത്താനായിട്ട് ഒരു വാലിയിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ആ സ്ഥലവും കാണിച്ചുതരാം, പിന്നെ നമുക്ക് ഡ്രോണിൻ്റെ കുറേ വ്യൂസും കാണിച്ചുതരാം. ഗൈസ് അങ്ങനെ നമ്മൾ ഡ്രോൺ പറത്തുന്നതിന് വേണ്ടിയിട്ട് ഓഫ് റോഡ് അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ മലയുടെ ഏറ്റവും ടോപ്പിലോട്ടുള്ള യാത്രയാണ്. പക്ഷേ ഇത് ഞങ്ങൾ ട്രൈ ചെയ്യുകയാണ് ഗൈസ്, എത്തുമെന്ന് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു യാത്രയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാര്യം കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇപ്പം തന്നെ റോഡ് തീരാറായി. ഇത് കഴിഞ്ഞിട്ട് ഈ താറും കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമോ, എന്താണ് നമ്മുടെ താറിൻ്റെ കേപ്പബിലിറ്റീസ് ഒക്കെ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇപ്പം നമുക്ക് നോക്കാം നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ തന്നെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളും കൂടുമല്ലേ അപ്പം ഞങ്ങളുടെ കൂടെ, കമോൺ. പതുക്കെ പോ, വണ്ടിയുടെ സ്റ്റംപൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാ വണ്ടിയുടെ ബോഡി അണ്ടർബോഡി ഇടിച്ചത്. അല്ല ഞാൻ പറഞ്ഞില്ല, വേറെ എവിടെയൊന്നും ഇടിക്കരുത് വണ്ടി.
കയറും ഗൈസ്. അങ്ങനെ നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് വന്ന് താറും കൊണ്ടതേ ഒരു വമ്പൻ ഓഫ് റോഡ് ട്രിപ്പ് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിതേ ഇപ്പോൾ ഇവിടെ വഴിയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി. നമ്മളതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും നമ്മുടെ ജേണി കണ്ടിന്യൂ പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. അതെ, ഇതാണ് നമുക്ക് പോകാനുള്ള റൂട്ട്. ഇതാണ് നമ്മളിപ്പം ദേ വന്ന് നിൽക്കുന്ന റൂട്ട്. ഇതാണ് നമ്മുടെ വാഹനം. വണ്ടി അവിടെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ അടി തട്ടുമോ എന്നൊരു സംശയം, അതുകൊണ്ടാണ് എടുത്തോടാ. ഏ പതുക്കവാ പതുക്കവാ, നിർത്ത് നിർത്ത്. ടയർ കല്ല് നിക്ക്. എടാ ഇത്തിരി ഇങ്ങോട്ട് വന്നേ, എടാ ഈ സൈഡിലോട്ട് വാ, ഈ സൈഡിലോട്ട് വാ, ആ സൈഡിലോട്ട് ടയർ ആയിട്ട്. അവിടെ ചെളി പ്ലസ് അവിടെ ഒരു കല്ല്, നീ ഈ സൈഡിലോട്ട് വാ. ടയർ നടക്കൂല, നേരെ ടയർ നേരെയാക്ക്, ടയർ നേരെയാക്ക്, ടയർ നേരെ നേരെ നേരെ. ഏ തിരിച്ചോ തിരിച്ചോ, അവിടെ കല്ല് കല്ല് കല്ല്. ഇങ്ങോട്ട് വന്നേ, മുന്നോട്ട് വാ, മുന്നോട്ട് വാ, മുന്നോട്ട് വാ, മുന്നോട്ട് വാ, മുന്നോട്ടെടു. ബാക്ക് കറങ്ങുന്നില്ല. എടാ നിക്കടാ നിക്കടാ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, വാ പൊക്കോ പൊക്കോ പൊക്കോ, ബാക്കോ പൊക്കോ, ബാക്കിലോട്ട് പൊക്കോ. പോരട്ടെ പോരട്ടെ, മതി മതി. തിരി പാ പാ പാ, ഇത്രയും കൂടെ വാ, ഇത്രയും കൂടെ. ഏ ഇത്രയും കൂടെ വാടാ, മുന്നോട്ട് വാ, മുന്നോ. ഇല്ല 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 ഇല്ല, മതി 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 മതി. ഇനി തിരി പൊക്കോ പൊക്കോ പൊക്കോ, ദാറ്റ്സ് ഇറ്റ്. ഒന്നുകൂടെ കുറച്ചുകൂടെ പൊക്കോ, കുറച്ചുകൂടെ ബാക്കിലോട്ട് പൊക്കോ. കല്ലൊന്നുമില്ല, ബാക്കിൽ പൊക്കോ. മതി 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 മതി, തിരി തിരി, ഫുൾ തിരിയും ഫുൾ തിരിയും. വാ വാ പതുക്കെ വാ പതുക്കെ വാ, എന്നെ ഇടിക്കരുത്. ബാബാ അതൊരു കല്ല, അത് കുറച്ചൊന്നും കയറിക്കോ, കുറച്ച് റിവേഴ്സ് പറ്റുമെങ്കിൽ കയറിക്കോ. പോം പോം പോം, മതി മതി. വെയിറ്റ് വെയിറ്റ്, പോരെ പോരെ, നേരെ നേരെ, ടയർ നേരെ നേരെ സൈഡ്. ബാബാ
ഞാൻ കാണുന്നുണ്ട് ബാ, ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി വന്നു. പോരെ പോരെ, എടാ റൈറ്റ് പിടി, റൈറ്റ് പിടി, റൈറ്റ് 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 പിടിച്ചു വാ. സ്റ്റിയറിംഗ് റൈറ്റ് പിടിച്ച് നേരെ പോരെ, നേരെ റൈറ്റ് പിടിച്ചു, റൈറ്റ് പിടിച്ചു വാ. റൈറ്റിലോട്ട് തിരിച്ചോ, അപ്പോൾ നേരെ പോട്ട്, അങ്ങനെ പോരട്ടെ, അങ്ങനെ പോരട്ടെ, അങ്ങനെ പോരട്ടെ. പോരെ പോരെ, നേരെ പോരട്ടെ, ധൈര്യമായിട്ട് വാ. എടാ എടാ, കുറച്ചൊന്ന് ലെഫ്റ്റ് പിടിച്ചോ, ബോഡി ഇടിക്കും. ആ മതി മതി, നേരെ വാ, നേരെ വാ, റൈറ്റ് റൈറ്റ് പോരെ, നേരെ പോരെ. ഇനിയിപ്പോ പോവാല്ലേ. ഇവിടുന്ന് കേറാന്നോ? ആ അപ്പൊ വണ്ടി ഇവിടെ. ഗൈസ്, അങ്ങനത്തെ ഞങ്ങള് നേരത്തെ കേറിപ്പോയി, ഓഫ് റോഡിന് കേറിപ്പോയ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ വേറൊരു വ്യൂ പോയിന്റ് പോലൊരു സ്ഥലം കണ്ടു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഗൈസ്, ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ. അടിപൊളി, ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു താഴ്വാരം, ഒരു കിട്ടുക്കൊരു വ്യൂ പോയിന്റ്. ഇതങ്ങനെ വ്യൂ പോയിന്റ് ഒന്നുമല്ല, പക്ഷേ നമുക്ക് ബുൾബർഗിന് അറിയാവുന്നൊരു സ്ഥലമായതുകൊണ്ട് ബുൾബർഗ് നമുക്ക് വേണ്ടി നിർത്തി തന്നൊരു സ്ഥലമാണ്. ഞാനപ്പോൾ നിങ്ങൾക്ക് വ്യൂ പോയിന്റ് കാണിച്ചുതരാം. അടിപൊളി സ്ഥലമാണ്, അടിപൊളി ഒരു വീട്. അവരുടെ വ്യൂ എന്തായിരിക്കും അല്ലേ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം ആ വീടിൻ്റെ. ഗൈസ്, ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ കലാകാരൻ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഞാനൊരു പാട്ടിന് ലിറിക്സ് എഴുതി, അത് ഞാൻ കമ്പോസും ചെയ്തു. നിങ്ങളത് എൻ്റെ ഡ്രോൺ ഷോട്ട്സും ആ പാട്ടും ഒന്ന് കേട്ടു നോക്കൂ. മലയിലെ മഞ്ഞിൽ There's a chill in the air But chopping up with a boo, it's a view so rare Got to the Lord of the tree sway In Mono's heart, I could stay all day Mono, you're a dream, a sight to behold Mono, you're in every story's untold In your arms, life feels so free Mono, you're the place I wanna be Mala mukha ilnin, I see the mist rise Purakarude parte under clear blue skies Sandoshatin oruvari in every green hue In Muno's peace, I find something new Mala, you're a dream, a sight to behold Mala, you're in every story's untold In your arms, life feels so free Mala, you're the place I wanna be Valleys deep where the tea leaves grow Munarile saundariyam its peaceful flow Every step I take brings me closer to you Muno you're where my heart feels true Maratuligalviru They dance on the ground In Muno's beauty there's peace all around Purakarude shabdam a soothing sound In Muno's charm my soul is found Muno you're a dream, a sight to behold Male you're in there, stories untold In your arms life feels so free You're the place I wanna be Mana, you're the melody in my heart Mana, you're the Google never far apart In your green embrace I find my star Moonlar, you're the song in my heart ഗൈസ്, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പാട്ട്? പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമൻ്റ് ചെയ്യും. നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിച്ചേ പറ്റും ഗൈസ് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൈസ്, അപ്പം ഇന്നത്തെ ദിവസത്തെ തന്നെ നമ്മൾ റാപ്പപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഡേ വൺ റാപ്പപ്പ് ചെയ്യുവാണ്. ഡേ ടുവിൽ നിങ്ങൾ എവിടെയും പോകരുത് ഗൈസ്. ഡേ ടു വമ്പൻ ഹാപ്പനിങ് ആണ്. ഡേ ടുവിൽ നമ്മൾ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പോകുന്നുണ്ട്. മുനിയറകൾ കാണുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൽ പോകുന്നുണ്ട്, പുൽത്തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പോകുന്നുണ്ട്. കുറച്ചധികം ഇവിടെ ഒരു ഡാം ഉണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഹാപ്പനിങ് ആണ് ഡേ ടു. ഡേ ടുവിലാണ് പല കാര്യങ്ങളും കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഡേ ടുവിൽ നമ്മുടെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ രാത്രി നമ്മുടെ ബുൾബർഗിൻ്റെ സ്ഥലത്തോട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്.
കുറ്റാക്കൂര് കിട്ടാണ്. കറണ്ട് ഉണ്ടെങ്കിൽ ഭാഗ്യം, കറണ്ട് ഉണ്ട്. അപ്പോ ഗൈസ് അഡിയോസ് ഫോർ ടുഡേ. നമുക്ക് ഡേ ടുവിൽ കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ ബ്യൂട്ടിയുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.